മലയാള സിനിമയിൽ വില്ലനായും സഹനടനായും എല്ലാം തിളങ്ങിയിട്ടുള്ള താരമാണ് സുധീർ സുകുമാരൻ. സിഐഡി മൂസി അടക്കം ഒരുപിടി ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് താരം. അതിനിടെ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളും സുധീറിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അടുത്തിടെയാണ് ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് സിനിമയിലേക്കും നടൻ തിരിച്ചു വന്നത്. അതിനു മുൻപ് ഒരു പീഡന ആരോപണവും സുധീറിന് നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴിതാ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ആ സംഭവത്തിന്റെ പേരിൽ ആളുകൾ ഇപ്പോഴും തന്നെ വേദനിപ്പിക്കാറുണ്ടെന്ന് പറയുകയാണ് സുധീർ. ഒരു പെണ്ണിനെയും റോഡിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാനോ വിവാഹം കഴിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും 10 വർഷമായിട്ടും ഇന്നും ആ ചീത്ത പേര് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും സുധീർ പറയുന്നു. എന്റെ മക്കള് എന്റെ കുഞ്ഞുങ്ങള് ഒരാഴ്ച സ്കൂളിൽ പോയില്ല, കാരണം അതുങ്ങൾ കുഞ്ഞുങ്ങളല്ല. അന്ന് നിന്റെ അച്ഛൻ വേറെ കല്യാണം കഴിക്കാൻ പോകണോ, നിന്റെ അച്ഛൻ പെണ്ണിനെ പിടിപ്പിച്ചോളാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുധീർ സുകുമാരൻ എന്ന് അല്ലെങ്കിൽ സുധീർ എന്ന ആക്ടർ സുധീർ സെർച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ പിന്നെ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്തു, എന്തൊക്കെ കൊല്ലാൻ ശ്രമിച്ചു, എന്തൊക്കെ. ക്ലാസ് ബൈ എ സോൾജർ എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഫിൽമി ഹുഡ്സ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. ഗൂഗിളിൽ നടൻ സുധീർ സുകുമാരൻ എന്ന് തിരഞ്ഞാൽ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വരുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ, സത്യമായി പറയുകയാണ്, ഞാനിങ്ങനെ ഒരു പെണ്ണിനെയും റോഡിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാനോ ഭാര്യ ഇരിക്കെ തന്നെ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ പോയിട്ടില്ല. അന്നിങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിക്കാൻ പോയതാണ്. അന്ന് എൻ്റെ ഗുരുതുല്യനായ വിനയൻ സാർ പറഞ്ഞു, എടാ, നീ അഭിനയിക്കുന്ന സിനിമയാണ് ഡ്രാക്കുള. അതിൽ അഭിനയിക്കുന്ന ആളാണ് നിനക്കെതിരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നീ വാപൊളിച്ചാൽ ഫസ്റ്റ് ഷോട്ടിലെ ആളുകൾ കൂവും, അത് നിനക്കുള്ള കൂവലല്ല. അങ്ങനെ കൂവിയാൽ സിനിമ താഴെ വീഴും, നിന്റെ ഈ 2 വർഷത്തെ കഷ്ടപ്പാട് ഇല്ലാതാകും, അതുകൊണ്ട് മിണ്ടാതിരിക്ക, ഇതങ്ങനെ അങ്ങ് പോയിക്കൊള്ളുമെന്ന് പറഞ്ഞു. പക്ഷെ പോയില്ല. 10 വർഷമായിട്ടും ഇന്നും ആ ചീത്ത പേര് കേൾക്കുന്നു. ഞാൻ വയ്യാതിരുന്നപ്പോൾ ക്യാൻസറാണെന്ന് തുറന്നു പറഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചുവരും, നിങ്ങളുടെ പ്രാർത്ഥന വേണമെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചപ്പോൾ നീ ചാകുമെടാ, പണ്ടൊരു പെണ്ണിനെ പീഡിപ്പിച്ചവനല്ലേ, അവളുടെ കണ്ണുനീരിൻ്റെ ശാപമാടാ എന്നായിരുന്നു കമൻറ്റ്. ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു തെറ്റും ചെയ്യാതെയാണ് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നതെന്ന് സുധീർ പറയുന്നു. ഇന്നും ഞാനൊരു പോസ്റ്റിട്ടാൽ 1% ആളുകൾ നെഗറ്റീവുമായി എത്തും. ഒരു നിമിഷം കൊണ്ട് എനിക്കെല്ലാം തെളിയിക്കാൻ പറ്റും, അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതൊക്കെ പുറത്തുവിട്ടാൽ നശിക്കാൻ പോകുന്നത് ഒരു സ്ത്രീയുടെ ജീവിതമാണ്. ഈ സമയത്ത് ഞാൻ അവരെ തേച്ചൊട്ടിച്ച് ആ ഒരു പക്ഷേ വെല്ലുവിളിച്ചാൽ ചിലപ്പോൾ ചെയ്തു പോകും. എനിക്ക് സിനിമയിൽ ആരും ശത്രുക്കളില്ല, അതെന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ്. ഇതിനുശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ പലരും ശത്രുക്കളായി.